അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ സ്ഥാനാർത്ഥികൾ ഓട്ടത്തിലാണ്, നമ്മുടെ റിപ്പോർട്ടർമാർ നെട്ടോട്ടത്തിലും. റിപ്പോർട്ടർ മീറ്റ് ദി കാൻഡിഡേറ്റ്സ് തുടരുകയാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനോടൊപ്പം ദീപക് മലയമ്മ യാത്ര ചെയ്യുന്നുണ്ട്. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. പലരും പലയിടങ്ങളിലാണ്. രാഹുലുള്ളത് പച്ചക്കറി മാർക്കറ്റിലും അയ്യാപുരത്തുമാണ്. സരിനുള്ളത് കൊടുന്തരപ്പുള്ളിയിലാണ്. സി കൃഷ്ണകുമാർ എവിടെയാണുള്ളത്? ദീപക്. യെസ് അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് കണ്ണാടി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കാളിമടപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുള്ളത്. അദ്ദേഹം നെട്ടോട്ടത്തിലാണ്. കൃഷ്ണാട്ട തിരക്കിട്ടോട്ടാണല്ലോ. അതെ അതെ അതെ, എല്ലാ വീടുകളിലും എത്തി എല്ലാ വോട്ടർമാരെയും നേരിൽ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നപ്പോഴേ പൊതുവെ കുടിവെള്ള പ്രശ്നമാണ് പറയുന്നത്. അപ്പോൾ അതിന് ചില പരിഹാരങ്ങളൊക്കെ പറയുന്നത് അല്ല. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ പേരായി പഞ്ചായത്തിലും മാത്തൂർ പഞ്ചായത്തിലും എല്ലാം പോയപ്പോൾ ഇതേ പ്രശ്നം ഞാൻ അത്ഭുതപ്പെടുക. ഇത്രയും കാലം ഉണ്ടായിരുന്ന അവിടെ ജയിച്ച ജനപ്രതിനിധികൾ, എം എൽ എ, എം പി, ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി, സി പി എം എല്ലാം ഭരണ കലാകാലങ്ങളായിട്ട് ഭരിക്കുന്ന പഞ്ചായത്താണ്. കുടിവെള്ളത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കൂടെ വരാൻ പാടില്ല. കാരണം തൊട്ടടുത്ത് തടയണയുള്ള ഏറ്റവും വലിയ പുഴ ഇതിനോട് ചേർന്ന് ഒഴുകുക, തിരുനെല്ലായി പുഴ. ഒരു ആ തടയണയുണ്ട്. അവിടെ നല്ലൊരു പമ്പിങ് സ്റ്റേഷനും വാട്ടർ ടാങ്കും നിർമ്മിച്ചാൽ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം കഴിയും. കേന്ദ്ര ഗവൺമെൻറ് ജലജീവൻ മിഷൻ പദ്ധതി ഇവിടെ നടപ്പാക്കി വരുന്നുണ്ട്. ആ പദ്ധതി പോലും ഇവിടെ കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ കുടിവെള്ള പ്രശ്നം. ഞാൻ അതാ പറഞ്ഞത്, തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട്, രണ്ട് മുന്നണിയും ഇവിടുത്തെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള നീറുന്ന പ്രശ്നങ്ങൾ, സാധാരണക്കാരന് കുടിവെള്ളമില്ലാത്ത പ്രശ്നം, റോഡില്ലാത്ത പ്രശ്നം, വീടില്ലാത്ത പ്രശ്നങ്ങളുണ്ട്, ഇത് ചർച്ച ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ ഇതാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പാലക്കാടിലെ സാധാരണക്കാരുടെ വികസന പ്രശ്നങ്ങൾ. അത്തരത്തിലാണ് ഇപ്പം തിരക്കുണ്ട്. എന്നാൽ പോലും നമുക്ക് അദ്ദേഹത്തിന് കൂടെ തന്നെ തുടരാമെന്ന് കരുതുന്നു. ഇപ്പം വോട്ട് അഭ്യർത്ഥിച്ച വീടുകൾ കയറി ഇറങ്ങുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. ഇന്നലെയൊക്കെ തന്നെ സമാനമായ രീതിയിൽ ബൂത്തുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ട് എൻ ഡി എയുടെ കൺവെൻഷൻ കൂടി നടക്കുന്നുണ്ട്. ആ ഘട്ടമാകുമ്പോഴത്തേക്കും കഴിയാവുന്നത്ര വീടുകൾ കയറി ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും എൻ ഡി എ സംബന്ധിച്ച ഇവിടെ അഭിമാന പോരാട്ടമാണെന്ന് നമുക്കറിയാം. അദ്ദേഹം അകത്ത് അവിടെ വോട്ടേഴ്സിനെ കണ്ട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്താൻ കഴിയും. എൻ ഡി എ സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടമാണ്. കഴിഞ്ഞ തവണ ഏതാണ്ട് 3000+ വോട്ടിന് മാത്രം നഷ്ടപ്പെട്ട ഒരു മണ്ഡലം, അത് തിരികെ പിടിക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ലക്ഷ്യം തന്നെയാണ് മുന്നിലുള്ള മഹേഷ് ലക്ഷ്യം തന്നെയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തടുത്ത വീടുകളുള്ള സ്ഥലമാണ് അരുൺ, ഈ കാളിമടപ്പറമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെ ഓടിപ്പിടിക്കേണ്ട സാഹചര്യമാണ്. കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് ഉടനീളം സ്ഥാനാർത്ഥികൾക്കൊപ്പം നമ്മുടെ റിപ്പോർട്ടർമാർ സഞ്ചരിക്കും. അവിടെ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ, വോട്ടർമാരുടെ ആശയങ്ങൾ, അവരുടെ ആശങ്കകൾ ഇതെല്ലാം റിപ്പോർട്ടർ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ സി കൃഷ്ണകുമാറിനോടൊപ്പമാണ് നമ്മുടെ ദീപക് മലയമ്മ ഓടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പി സരിൻ്റെയും ഒപ്പം ചേലക്കരയിൽ നിന്ന് കെ ബാലകൃഷ്ണൻ്റെയും സ്ഥാനാർത്ഥികളുടെ വോട്ടുപിടുത്തം തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് ഉടനീളം സ്ഥാനാർത്ഥികൾക്കൊപ്പം റിപ്പോർട്ടർമാരും സഞ്ചരിക്കും. അപ്പോൾ പ്രേക്ഷകർ കാണുക, നിങ്ങൾ യാത്ര തുടരുക. മീറ്റ് ദ കാൻഡിഡേറ്റ്സും ഈ വാർത്താ ദിനത്തിലെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഒപ്പം